ഈ ഒരു ന്യൂ പ്ലെയർ അനൗൺസ് ചെയ്തതിനു ശേഷം ആ ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് യാ സീരിയസ്ലി അടുമിന് ഇതൊക്കെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല പക്ഷേ ആ ഒരു പ്രവൃത്തി കാരണം എത്രത്തോളം കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ആണ് ഇപ്പോ മെന്റൽ സ്ട്രെസ്സിൽ മെന്റൽ ഡിപ്രഷനിലൊക്കെ ആയിട്ടുണ്ടാവുക അയാൾക്കറിയില്ല എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ആ ഒരു പോസ്റ്റ് കാരണം ഫാൻസ് അനുഭവിച്ചു എന്നുള്ളത് ആ ഒരു ഡിലീഷൻ കാരണം ഹീ വിൽ പേ ഫോർ ദിസ് ഓക്കെ ഐ ആം ഓർ ആ ഇയാളെ സൈക്കോ അഡ്മിൻ എന്നൊക്കെ പേരിട്ട് നിങ്ങൾ തന്നെയാണ് ഹോൾ ദാറ്റ് എനിവേ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ന്യൂ പ്ലെയർ സൈൻ ചെയ്തിരിക്കുകയാണ് ലിത്വേനിയൻ പ്ലെയർ ക്യാപ്റ്റൻ ലിത്വേനിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ ആ ഒരു പ്ലെയറെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് ഐ മീൻ ഗൂഗിളിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ എനിക്കും പറയാൻ പറ്റുള്ളൂ യാവ ഹേർഡ് ഓഫ് ദിസ് വാച്ച് ദിസ് സ്കൈവ് പക്ഷേ ഈ ചെങ്ങായി ലിത്വേനിയ കാരനാ ഓൾറെഡി ഒരു കണക്ഷൻ ഉള്ള പ്ലെയറാ നമ്മുടെ സ്വന്തം സ്പോർട്ടിംഗ് ഡയറക്ടറുടെ നാട്ടുകാരൻ കരൂലിസ് കിംഗിസിന്റെ നാട്ടുകാരൻ യെസ് ലിത്വേനിയൻ നാഷണൽ ടീമിന് വേണ്ടിയിട്ട് എൺപത്തി എട്ടോളം മാച്ചുകൾ കളിച്ചിട്ടുള്ള അവരുടെ ക്യാപ്റ്റൻ ഫെഡോർ സെർനിക്കിനെയാണ് കെ ബി എഫ് സി സൈൻ ചെയ്തിട്ടുള്ളത് പോളിഷ് ഫസ്റ്റ് എയർ ബെലാറൂസ് ഫസ്റ്റ് എയർ ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റഷ്യയിലെ ഫസ്റ്റ് ആണ് ഈ ഒരു പ്ലെയർ ഇത്രയും കാലം കളിച്ചിട്ടുണ്ടായിരുന്നത് ഏറ്റവും റീസെന്റ് ആയിട്ട് സൈപ്രസ് ഫസ്റ്റ് ഡിവിഷനിലാണ് ആള് കളിച്ചിട്ടുണ്ടായിരുന്നത് പോളണ്ടിൽ ആള് നൂറ്റി മാച്ചിൽ നിന്ന് എഴുപതോളം ഗോൾ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ആളുടെ ലാസ്റ്റ് ഫ്യൂ സീസണിലെ റെക്കോർഡ് എന്നുള്ളത് എക്സ്പെഷ്യലി നമ്മൾ സ്റ്റാറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗ്രേറ്റ് ലാസ്റ്റ് സീസണിൽ തന്നെ പതിമൂന്ന് നിന്ന് ക്ലീൻ ഷീറ്റ് ആണ് ആളുടെ റെക്കോർഡ് ഇതൊന്നും ഞാൻ പ്ലെയറെ മോശമാക്കി പറയാന്നല്ല നെറ്റിലുള്ള ഇൻഫർമേഷൻ ജസ്റ്റ് ഷെയർ ചെയ്യാന്ന് മാത്രം അല്ലാതെ ഈ പ്ലെയർ നല്ലതാണോ ചീത്തതാണെന്നോ പറയാനേ ഐ ഹാവ് നോ ക്ലൂ ഐം സോറി ഇങ്ങക്ക് ഉണ്ടാവൂലി ബ്രോ എക്സാക്ട്ലി ആർക്കും ഒരു ഐഡിയ ഇല്ല ആക്ച്വലി എനിക്ക് ആകെ പറയാൻ പറ്റുന്ന ഒരു കാര്യം ലിത്വേനിയെന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നത് സിആർ സെവന്റെ രണ്ടായിരത്തി പത്തൊമ്പതില് പോർച്ചുഗൽ വേഴ്സസ് ലിത്വനിയ മാച്ചിൽ ആള് ക്യാപ്റ്റൻ ആയിരുന്നു പോർച്ചുഗലിനെതിരെ ആ ഒരു മാച്ചിൽ അണ്ണൻ ഹാട്ട് കടിച്ചു പോർച്ചുഗൽ ആറേ പൂജ്യത്തിന് ജയിച്ചൊക്കെ ചെയ്തു ബട്ട് സ്റ്റിൽ ഹി പ്ലേഡ് ഇൻ ദാറ്റ് മാച്ച് അതെനിക്ക് ഓർമ്മ ഉണ്ട് പക്ഷെ ആൾ ആളന്ന് കളിച്ചതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ബട്ട് യാ എല്ലാവർക്കും ഉണ്ടാവാൻ പോകുന്ന ഒരു ഡൗട്ട് ഇതൊരു അഡ്രിയൻ ലൂണ റീപ്ലേസ്മെൻറ് ആണോ ഒരു സ്റ്റാർട്ടിങ് ഇലവൻ മെറ്റീരിയൽ ആണോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും അത് അതിൻ്റെ റീസൺ എന്താണെന്നറിയോ ലെസ്കോ ആൻഡ് ദ്രിങ്ക് ഇച് ഈ ഒരു സെൻട്രൽ ഡിഫൻഡർ ഡുയോ എന്തായാലും കളിക്കും പെപ്ര ആൻഡ് ദിമ്മി ഈയൊരു അറ്റാക്കിംഗ് ഡുയോയും എന്തായാലും കളിക്കും ഓക്കെ അവർ അത്രക്കും സെറ്റ് ആയിട്ടുണ്ട് കോച്ച് ഒരു ചേഞ്ച് ഐ മീൻ ഐ ഡോ ഒരു പ്ലെയർ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടോ ഇല്ല എന്നുള്ളതെല്ലാം അതൊക്കെ നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം ബട്ട് ഒരു സ്റ്റാർട്ടിങ് ഇലവൻ പ്ലെയർ ലൂണയെ പോലെ അത്രക്കും ഇമ്പോർട്ടൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ആൻഡ് ഓഫ് കോഴ്സ് നോട്ട് എ റീപ്ലേസ്മെന്റ് ഫോർ ലൂണ ബ്രോ പിച്ചിന്റെ എല്ലാ സ്ഥലത്തേക്കൊന്നും ഈ ഒരു പ്ലെയർ എത്താൻ പോണില്ല ബട്ട് ഐ ഹോപ്പ് ഹി മേക്ക് ദ ഇമ്പാക്ട് ഓക്കെ നമുക്ക് ഗോൾ അടിക്കണം അസിസ്റ്റ് ചെയ്യണം അതിനുള്ള ആ ഒരു ഇൻഡിവിജ്വൽ ക്വാളിറ്റിയുള്ള എഫേർട്ട് എടുക്കുന്ന ഒരു പ്ലെയറാണെന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം നമ്മുടെ എസ് ഡി യുടെയും കോച്ചിൻ്റെയും വിഷൻ കറക്റ്റ് ഡയറക്ഷനിലാണെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് ആളുടെ ഫസ്റ്റ് മാച്ചിന് വേണ്ടിയിട്ട് ഐ ആം എക്സൈറ്റഡ് എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം വീഴ്ചപ്പെട്ട ലൈസ് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ കെ ബി എഫ് സി അവരുടെ ഫസ്റ്റ് സൂപ്പർ കപ്പ് മാച്ചിൽ ത്രീ വണ്ണിന് ജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നൈസ്